ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹാഫ് കെ ജി ഡോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് മോൾഡിൽ ചെയ്യുമ്പോൾ കേട്ടോ, അതായത് ഡോൾ കേക്കിൻ്റെ ആ ഒരു ഷേപ്പുള്ള മോഡലിൽ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ഡോൾ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് കെ ജി ബേസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്കിനെ ഞാൻ മൂന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ആ ഒരു ഫ്ലേവറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ലെയറിലും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു പീസ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഈ കേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന, നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കേക്കിൻ്റെ നടുഭാഗം കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടാവുമല്ലോ ചില സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ കേക്കിനും ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. എന്നാൽ ഈ ഒരു ഡോൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൊങ്ങി നിൽക്കുന്ന ഭാഗം അങ്ങനെ പൊങ്ങി തന്നെ നിന്നോട്ടെ, അത് കട്ട് ചെയ്ത് മാറ്റേണ്ട. നമുക്ക് നടു കുറച്ച് പൊങ്ങി നിന്നാൽ കുറച്ചും കൂടെ ഒരു ആ ഒരു ഡോള് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഞാനതിൻ്റെ നടുഭാഗം ഒന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിന് ഫുള്ളായിട്ട് ക്രം കോട്ടിംഗ് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നടുഭാഗത്തായിട്ട് ഈ ഒരു ഡോള് വെച്ച് കൊടുക്കാം. ചെറിയ ഡോളാണ് കേട്ടോ. അപ്പോൾ ഹാഫ് കെ ജിയുടെ കേക്കിക്ക് പാകത്തിലുള്ള ഒരു ഡോളാണ്. ഇനി നമുക്ക് വൈറ്റ് കളറിൽ ഉള്ള ക്രീം വെച്ചിട്ട് ഡോളിൻ്റെ ഫ്രോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു അടിഭാഗത്തായിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മുൻഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് കയറ്റിയിട്ട് ആ ഒരു സൈഡ് ഫുള്ളായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇത്രയുള്ളൂ ചെയ്തു കൊടുത്തിട്ട്. ഇനി ഫ്രോക്ക് കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ പിങ്ക് കളറിലുള്ള റോസറ്റ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഷേപ്പ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡോൾ കേക്ക് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വൈറ്റ് കളറിലുള്ള ഡിസൈൻ കൊടുക്കാത്ത എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ക്ലോസറ്റ് നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഇനി ഫ്രോക്കിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ അടിപൊളി ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.